ഈ ക്ലാസ്സിൽ ലെവലിംഗ് ചെയ്യുമ്പോൾ ലെവൽ ഇൻസ്ട്രുമെന്റിൽ വരാവുന്ന പാരലാക്സ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നും അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പാരലാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടെലസ്കോപ്പ് വഴി നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഡയഫ്രത്തിലാണ് ഫോക്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ഗ്ലാസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സി ഡി എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ആ നോക്കുന്ന ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഫോക്കസിങ് കറക്റ്റ് അല്ലെങ്കിൽ ഫോക്കസിങ് കുറച്ച് മുന്നിലോട്ടോ ബാക്കിലോട്ടോ മാറിയാണ് കിടക്കുന്നതെങ്കിൽ, അതായത് ഡയഫ്രത്തിൽ നമുക്ക് ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ എ ബി എന്നുള്ള പൊസിഷനിലോ ആണ് ഇമേജ് രൂപപ്പെട്ട് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ക്രോസ് ഹെയറിനെ അപേക്ഷിച്ച് ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ ഐ പി സി കൂടെ നോക്കുന്ന സമയത്ത് ഫോം ചെയ്ത ഇമേജ് താഴേക്കോ മുകളിലേക്കോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച്, കണ്ണ് മുകളിലേക്കോ താഴേക്കോ നീക്കുന്നതിനനുസരിച്ച് ഫോം ചെയ്ത ഇമേജ് ഡയഫ്രത്തിൽ നീങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാരലാക്സ് എക്സിസ്റ്റ്. അതിനാണ് പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാരലാക്സ് ഉള്ള ഒരു ഫോക്കസിംഗ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വെച്ചെടുക്കുന്ന റീഡിങ്സ്, ലെവൽ റീഡിങ്സ് അതിനകത്ത് എറർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാരലാക്സ് എറർ എലിമിനേറ്റ് ചെയ്ത ശേഷമേ വർക്ക് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അത് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പാരലാക്സ് എറർ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ഫോക്കസിങ് ഒബ്ജക്റ്റ് ഗ്ലാസ്. ഒബ്ജക്റ്റ് ഗ്ലാസ് പ്രോപ്പറായി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പാരലാക്സ് എറർ മാറ്റാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലെവൽ ഇൻസ്ട്രുമെൻറ്റിൽ പാരലാക്സ് ഉണ്ടോ എന്നറിയാൻ നമ്മുടെ ഐ പി സി കൂടെ നോക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും കണ്ണ് നീക്കുക, അതിനനുസരിച്ച് ഇമേജ് മാറുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. മാറുന്നുണ്ടെങ്കിൽ പാരലാക്സ് എക്സിസ്റ്റിംഗ് ആണ്. സോ ഒബ്ജക്റ്റ് ഗ്ലാസ് എഗെയിൻ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുക, അതിനുശേഷം നോക്കുക. അപ്പോൾ മൂവ് ചെയ്യില്ല, പാരലാക്സ് എറർ എലിമിനേറ്റഡ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ഗ്രൗണ്ടിൽ എവിടെ വെച്ചാലാണ് ഏറ്റവും നല്ലതായിരിക്കുക എന്നുള്ളതാണ്. പൊസിഷൻ ഓഫ് ലെവൽ ഓൺ ദ ഗ്രൗണ്ട്, അത് ആക്ച്വലി സർവേ വർക്കിനെ അഫക്റ്റ് ചെയ്യുമോ, അതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് സർവേ ചെയ്തെടുക്കുന്ന റീഡിങ്സ് അതിൽ മാറ്റം ഉണ്ടാവുമോ, അതിൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മൾ ഗ്രൗണ്ടിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും വയ്ക്കാം. ആക്ച്വലി ദ പൊസിഷൻ ഡസ് നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദ റിസൾട്ട്സ് ഫ്രം ദ ലെവലിംഗ് പ്രോസസ്. ഓൺലി തിങ് നമ്മൾ ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് ഇൻസ്ട്രുമെൻ്റ് വയ്ക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ വയ്ക്കുന്നത് ദ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ പോയിൻ്റ് ഷുഡ് ബി സച്ച് എ വേ ദറ്റ് മാക്സിമം പോയിൻറ്റ്സ് ആർ വിസിബിൾ ഫ്രം ദിസ് സ്റ്റേഷൻ പോയിൻറ്റ്സ്. ഈ ഒരു സ്റ്റേഷൻ പോയിൻ്റിൽ നിന്ന് എല്ലാ മാക്സിമം പോയിൻറ്റുകളിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലായിരിക്കണം. എന്നാലാണ് മാക്സിമം റീഡിങ്സ് ഒരു ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ഇതല്ലാതെ കുറച്ച് മാറ്റി വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എവിടേക്കാണെങ്കിലും മാറ്റി വയ്ക്കാം. അതാണ് പറഞ്ഞത്, റിസൾട്ടിൽ അത് ബാധിക്കില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ എസൻഷ്യൽ കണ്ടീഷൻ ഓഫ് സ്പിരിറ്റ് ലെവലിംഗ്. സ്പിരിറ്റ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഡംബി ലെവൽ ഉപയോഗിച്ച് ലെവലിംഗ് ചെയ്യുന്നതിനാണ് സ്പിരിറ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും എസൻഷ്യലായുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇതാണ്, ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പ്രിഫറബിളി ഹൊറിസോണ്ടൽ. ലൈൻ ഓഫ് കോളിമേഷൻ എന്താണെന്ന് നമുക്കറിയാം, ക്രോസ് ഹെയറിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, ആ ആക്സിസിനെയാണ്
ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്നും പറയും. ഈ ലൈൻ ഓഫ് സൈറ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരുന്നാൽ മാത്രമേ ലെവലിംഗ് വർക്ക് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അതർവൈസ് ദർ വിൽ ബി എറർ ഇൻ ദ മെഷർമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റലി ഫോളോ ചെയ്യേണ്ട റൂള്. ദ ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞതാണ്. ഒരു തവണ കൂടി ഇതിന് ശേഷം ലാസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നൗ ചേഞ്ച് പോയിൻറ്റ്, ഈ ടൈമിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ലെവലിംഗ് സർവേയിൽ യൂസ് ചെയ്യുന്നൊരു ടൈമാണ് ചേഞ്ച് പോയിൻ്റ്. അത് മെഷർമെൻ്റ് എടുക്കുന്ന പല പോയിൻറ്റ്സുകളുണ്ടാവും ഗ്രൗണ്ടിൽ. അതിൽ ഒരു പ്രത്യേക പോയിൻറ്റിന് പറയുന്ന പേരാണ് ചേഞ്ച് പോയിൻ്റ്. ഞാൻ ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഈ സ്ലൈഡിൽ, ഈ ഫോട്ടോയിൽ, ഈ ഗ്രൗണ്ട് സർഫസിലുള്ള കുറേ പോയിൻറ്റുകളിലേക്ക് മെഷർമെൻ്റ് എടുക്കുന്നുണ്ട്, റീഡിങ്സ് എടുക്കുന്നുണ്ട്. എ, ബി, അതുപോലെ സി, ഡി. ആക്ച്വലി ഡി ഈസ് എ ചേഞ്ച് പോയിൻറ്റ്. ഇ, എഫ്, ജി. ജി ഈസ് എ ചേഞ്ച് പോയിൻറ്റ്. എച്ച് ഈസ് എ ചേഞ്ച് പോയിൻറ്റ്. ഈ ചേഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് പോയിൻറ്റിലേക്ക് ഫോർ സൈറ്റും എടുക്കുന്നുണ്ട്, ബാക്ക് സൈറ്റും എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോർ സൈറ്റും ബാക്ക് സൈറ്റും രണ്ട് റീഡിങ്സ് എടുക്കുന്ന പോയിൻറ്റുകളെയാണ് ചേഞ്ച് പോയിൻ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ ഇവിടെ രണ്ട് റീഡിങ്സ് വന്നിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ നിന്ന് ഫോർ സൈറ്റ് എടുത്തപ്പോൾ, അതായത് ലാസ്റ്റ് റീഡിംഗ് എടുത്തപ്പോൾ 3.589 മീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്ത സ്റ്റേഷൻ പോയിൻ്റിൽ നിന്ന് ബാക്ക് സൈറ്റ് എടുത്തപ്പോൾ കിട്ടിയ റീഡിങ് 1.305 ആണ് എന്ന് പറഞ്ഞാൽ ആ ഹൈറ്റ് ഇത്രയും മീറ്ററാണ്. അപ്പോൾ രണ്ട് റീഡിങ്സ് എടുത്തിട്ടുണ്ട് ഒരേ പോയിൻ്റിലേക്ക്, ഡി എന്ന് പറയുന്ന പോയിൻ്റിലേക്ക്. അപ്പോൾ ഇതുപോലെ രണ്ട് റീഡിങ്സ് എടുക്കുന്ന പോയിൻ്റുകളെയാണ് ചേഞ്ച് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചേഞ്ച് പോയിൻ്റ് എന്ന് പറയുന്ന പ്രത്യേക പോയിൻ്റിലേക്ക് രണ്ട് റീഡിങ്സ് എടുക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് ഒരു സ്ഥലത്ത്, ഒരു സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ വണ്ണിൽ നിന്ന് സ്റ്റേഷൻ ടുവിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചേഞ്ച് പോയിൻറ്റ്സ് ആർ നീഡഡ് വെൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഷിഫ്റ്റിംഗ് ഫ്രം വൺ സ്റ്റേഷൻ ടു അതർ സ്റ്റേഷൻ. ഇനി ടുവിൽ നിന്ന്, ടുവിലെ റീഡിങ്സ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ത്രീയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ച് പോയിൻറ്റ് വേണം. അത് ആ ചേഞ്ച് പോയിൻ്റാണ് ജി എന്ന് പറയുന്നത് ഇവിടെ. അതുപോലെ ത്രീ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ഫോറിലേക്ക് മാറുന്ന സമയത്ത് വി നീഡ് അനദർ ചേഞ്ച് പോയിൻറ്റ്. അതാണ് ഇവിടെ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് പോയിൻറ്റിലേക്കൊക്കെ രണ്ട് റീഡിങ്സ് എടുത്തിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലെവൽ ഹൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ചില കേസുകളിൽ ബെഞ്ച് മാർക്ക് അവൈലബിൾ ആണെങ്കിൽ, അടുത്തൊരു ബെഞ്ച് മാർക്ക് പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ബെഞ്ച് മാർക്ക് പോയിൻ്റ് തന്നെ ചേഞ്ച് പോയിൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ ചേഞ്ച് പോയിൻ്റുകളായിട്ട് യൂസ് ചെയ്യുന്ന ലൊക്കേഷന് വളരെ പ്രാധാന്യമുണ്ട്. അത് നല്ലൊരു ഫേം സർഫസ് ആയിരിക്കണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ലൂസായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കരുത്. ഒരു കോൺക്രീറ്റ് സർഫസിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ ഒരു മരം സർഫസുള്ളൊരു സ്റ്റിഫായിട്ടുള്ളൊരു മെറ്റീരിയലിൻ്റെ മുകളിലായിരിക്കണം ചേഞ്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞ് സ്റ്റേഷൻ ഇൻസ്ട്രുമെൻ്റ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം സെക്കൻഡ് ഡേ വന്ന് ഇൻസ്ട്രുമെൻ്റ് സെക്കൻഡ് അടുത്ത സ്റ്റേഷനിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് പോയിൻ്റിലേക്കാണ് ഫസ്റ്റ് റീഡിങ് എടുക്കുക. അപ്പോൾ ആ ചേഞ്ച് പോയിൻ്റ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ ടുവിൽ നിന്ന് ത്രീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ചേഞ്ച് പോയിൻ്റിലേക്കുള്ള റീഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരു മിസ്റ്റേക്ക് ഇൻ റീഡിങ് ടു ദ ചേഞ്ച് പോയിൻറ്റ്, ആ ഒരു എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് അത് സക്സീഡിങ് ആയിട്ട് വരുന്ന എല്ലാ റീഡിങ്സുകളിലേക്കും, ഈ സർവേയിലുള്ള എല്ലാ റീഡിങ്സിലേക്കും ആ ഒരു എറർ ക്യാരി ഓവർ ആവും. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് പോയിൻറ്റിലേക്ക് എടുക്കുന്ന റീഡിങ്സ് വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ് ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ്. അടുത്തത് പറയാൻ പോകുന്നത് ഹൗ ടു ഹോൾഡ് ദ സ്റ്റാഫ്. സ്റ്റാഫ് എങ്ങനെ പിടിക്കാം? ലെവൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഒബ്ജക്റ്റ് ഗ്ലാസിൽ കൂടെ നോക്കുന്ന സമയത്ത്
സ്റ്റാഫ് എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വരച്ചിരിക്കുന്നത് നോക്കുക, ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നോക്കി ദിസ് ഈസ് ദ ലൈൻ ഓഫ് സൈറ്റ്. നമുക്ക് ഈ പോയിൻ്റിലേക്കുള്ള എ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റിലേക്കുള്ള റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. സോ അവിടെ സ്റ്റാഫ് പിടിച്ചിരിക്കുകയാണ്. ആക്ച്വലി സ്റ്റാഫ് പിടിക്കുമ്പോൾ വേർട്ടിക്കലായിട്ട് തന്നെ പിടിക്കാം, ഒരു പ്ലംബ് ലൈനിൻ്റെ അതേ ലൈനിൽ തന്നെ പിടിക്കാം വേർട്ടിക്കലായിട്ട്. അങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. എന്നാലാണ് കറക്റ്റ് ഈ ഒരു ഹൈറ്റ്, ഈ എക്സാക്റ്റ് വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് ഈ ഒരു ഹൈറ്റ് റീഡിംഗ് ആയിട്ട് ആൻസറായിട്ട് കിട്ടുള്ളൂ. സപ്പോസ് ദർ ഈസ് എ ഇൻക്ലിനേഷൻ ഫോർ ദ സ്റ്റാഫ്, നമ്മൾ സ്റ്റാഫ് പിടിച്ചിരിക്കുന്ന ആൾ ചെറിയ രീതിയിൽ ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ ഹീ വിൽ ഗെറ്റ് റീഡിംഗ് കറസ്പോണ്ടിങ് ടു ദിസ് ഇൻക്ലൈൻഡ് ഹൈറ്റ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ആക്ച്വലി അതൊരു 2.1 meter ആണെങ്കിൽ, ആക്ച്വൽ റീഡിംഗ് 2.1 meter ആണെങ്കിൽ, 2 meter ആണെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് പിടിക്കുന്നതുകൊണ്ട് ഇത് ലെങ്ത് കൂടും. 2.15, ഒരു 5 centimeter എങ്കിലും ലെങ്ത് കൂടിയിട്ടുണ്ടാവും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ എറർ ഇൻ ഇൻക്ലിനേഷൻ. അപ്പോൾ ഇൻക്ലിനേഷൻ 0 ആയിരിക്കണം. അപ്പോൾ പിടിക്കുന്ന ആൾ, സ്റ്റാഫ് പിടിക്കുന്ന ആൾ അത് ശ്രദ്ധിച്ച് വെർട്ടിക്കലായിട്ട് തന്നെ പിടിക്കാം. ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ സ്റ്റാഫിൽ ഒരു ബബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ബബിൾ ട്യൂബ്, ട്യൂബായിരിക്കില്ല, ഒരു സർക്കുലർ ബബിൾ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഒരുവിധം വെർട്ടിക്കലായിട്ട് തന്നെ പിടിക്കാൻ കഴിയും. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ലെവൽ ഡിഫറൻസ്, ഒരു ലെവൽ സർഫസ് എന്താണ്, അതുപോലെ ഒരു ഹൊറിസോണ്ടൽ സർഫസ് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലെവൽ സർഫസ് എന്ന് പറയാൻ ഈ ഡയഗ്രം നോക്കുക, ഇത് എർത്താണ് എന്ന് വിചാരിക്കാം. എർത്തിൻ്റെ ഷേപ്പ് നമുക്കറിയാം, എർത്തിൻ്റെ ഷേപ്പ് ഒരു സ്ഫിയറാണ്, ഒരു സ്ഫീറോയിഡാണ്. ആക്ച്വലി ഒബ്ലേറ്റ് സ്ഫീറോയിഡ് എന്നാണ് എക്സാക്ട് ഷേപ്പിൻ്റെ പേര്, ഓൾമോസ്റ്റ് ഒരു സ്ഫീറിക്കൽ ഷേപ്പ്. അപ്പോൾ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് പാരലൽ ടു ദ മീൻ സ്ഫീറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത്. ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടുള്ള ഏത് സർഫസിനെയും നമുക്ക് ലെവൽ സർഫസ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു ലെവൽ സർഫസ് ആണ്, പാരലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഈ ഒരു സർഫസ് ഇത് പാരലൽ സർഫസ് ആണ്. അതുപോലെ താഴെയുള്ള ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സർഫസ് ഇതും ഒരു ലെവൽ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ, ലെവൽ സർഫസിനൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സർഫസ് ഓഫ് എ സ്റ്റിൽ ലേക്ക്, ഒരു കുളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തടാകത്തിൻ്റെ സർഫസ്, വെള്ളത്തിൻ്റെ സർഫസ്, അത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. നിങ്ങൾ കടലിൻ്റെ സർഫസ് നോക്കിയാലും ഇതുപോലെ കർവ് ഷേപ്പിലായിരിക്കും ഇരിക്കുക, ഭൂമിയുടെ അതേ ഷേപ്പ് തന്നെയായിരിക്കും. സോ അതൊക്കെ ലെവൽ സർഫസിന് എക്സാമ്പിളാണ്. അപ്പോൾ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് സർഫസ്സാണ്, അത് ശ്രദ്ധിക്കാം. ഇതിലെ ഓരോ പോയിൻറ്റും ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ദ എർത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും സെൻറ്റർ ഓഫ് ദ എർത്തിൽ നിന്ന് എല്ലാ പോയിന്റിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ സർഫസ്. ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളിവിടെ നിൽക്കുന്ന പോയിന്റ് ഇതാന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ്സാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇറ്റ് ഈസ് ദ സർഫസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലംബ് ലൈൻ. പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്തിൻ്റെ പോയിൻ്റിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് പ്ലംബ് ലൈൻ. അല്ലെങ്കിൽ പ്ലംബ് ലൈനിനെ പറയുന്ന വേറൊരു പേരാണ് വെർട്ടിക്കൽ ലൈൻ. നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് എന്നൊക്കെ ലെവൽ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്നത് ഇത് തന്നെയാണ്. വെർട്ടിക്കൽ ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ, പ്ലംബ് ലൈൻ, ഇത് മൂന്നും സെയിം മീനിങ് തന്നെയാണ്. സോ ഈ വെർട്ടിക്കൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അതിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്നും ആ ഒരു സർഫസിനെയാണ് ഹൊറിസോണ്ടൽ സർഫസ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ലെവലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്.
level line alla allel level surface alla use cheynadu ee point la horizontal line varikkanengil idine ee plumb line perpendicular aayittulla line idayirikku avadathe line ee point la horizontal line varikkanengil idayirikkum avadathe line okay with this I am concluding this video.